നമസ്കാരം കൊല്ലം അഞ്ചൽ സ്വദേശിനി ഉത്രയെ ഭർത്താവ് സൂരജ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വഴിത്തിരിവായി മാറിയത് അത്യപൂർവ ഡമ്മി പരീക്ഷണമായിരുന്നു കേസിൽ പോലീസ് ഡമ്മി ഉപയോഗിച്ച് നടത്തിയ അപൂർവ പരീക്ഷണമാണ് വഴിത്തിരിവുണ്ടാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ഉത്രയുടെ അതേ ശരീരഭാരത്തിലുള്ള ഡമ്മി കട്ടിലിൽ കിടത്തിയ ശേഷം മൂർഖനെ കൊണ്ട് കടുപ്പിച്ചായിരുന്നു പരീക്ഷണം ഡമ്മിയുടെ വലതുകയിൽ കോഴിയിറച്ചി കെട്ടിവെച്ച് അതിന്റെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് മുറിവിന്റെ ആഴം കണ്ടെത്തിയാണ് ഉത്രയെ മനപൂർവ്വം പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പോലീസ് പരീക്ഷിച്ചത് ഈ പരീക്ഷണമാണ് ഉത്രയെ കൊലപ്പെടുത്തിയത് തന്നെയാണെന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഉത്രയെ മൂർഖൻ പാമ്പ് അടുത്തടുത്തായി രണ്ടു തവണ കടിച്ച മുറിപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഡമ്മി പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് കൊല്ലം അരിപ്പയിലെ വനംവകുപ്പിന്റെ സംസ്ഥാന പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു കൊല്ലം മുൻ റൂറൽ എസ് പി എസ് ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഡമ്മി പരീക്ഷണം പാമ്പിന്റെ പത്തിയിൽ പിടിച്ച് കടുപ്പിച്ചപ്പോൾ പല്ലുകൾ അകലുന്നതും വ്യക്തം ഉത്രയെ സൂരജ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വഴുത്തിരിവായി മാറിയത് ഈ ഡമ്മി പരീക്ഷണം തന്നെയായിരുന്നു മൂർഖൻ പാമ്പ് അടുത്തടുത്തായി രണ്ടു തവണ കടിച്ച മുറിപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം അന്വേഷണ സംഘത്തെ ഏറെ ചിന്തിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് ഡമ്മി പരീക്ഷണത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത് സ്വാഭാവികമായും പാമ്പുകടിയേറ്റാൽ ഉണ്ടാകുന്ന മുറിവുകളല്ല ഉത്രയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് പാമ്പിന്റെ തലയിൽ പിടിച്ച് കടുപ്പിക്കുമ്പോൾ മുറിവിന്റെ ആഴം വർദ്ധിക്കും ഉത്രയുടെ ശരീരഭാരത്തിലുള്ള ഡമ്മി കട്ടിലിൽ കിടത്തിയ ശേഷം മൂർഖനെ കൊണ്ട് കടുപ്പിക്കുകയായിരുന്നു ഡമ്മിയുടെ വലതുകയിൽ കോഴിയിറച്ച് കെട്ടിവെച്ച് അതിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് മുറിവിന്റെ ആഴം അന്വേഷണ സംഘം കണ്ടെത്തി പാമ്പിന്റെ പത്തിയിൽ പിടിച്ച് കടുപ്പിച്ചപ്പോൾ പല്ലുകൾ അകലുന്നത് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു ഉത്രയുടെ ശരീരത്തിൽ രണ്ടേ ദശാംശം മൂന്ന് സെന്റിമീറ്റർ രണ്ടേ ദശാംശം എട്ട് സെന്റിമീറ്റർ ആഴത്തിലുള്ള മുറിവുകളാണ് കണ്ടെത്തിയത് എന്നാൽ സ്വാഭാവികമായൊരു പാമ്പുകടിയായിരുന്നു ഇതെങ്കിൽ യഥാക്രമം ഒന്നേ ദശാംശം ഏഴോ ഒന്നേ ദശാംശം എട്ട് സെന്റിമീറ്റർ മാത്രമേ മുറിവുണ്ടാവുകയുള്ളൂ മൂർഖൻ ഒരിക്കൽ കടിച്ചാൽ ഉടൻ വീണ്ടും കടിക്കുകയുമില്ല പ്രതി സൂരജിന്റെ മൊഴിയുടെയും അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പരീക്ഷണമെന്ന തലത്തിലേക്ക് പോലീസ് എത്തിയത് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചുള്ള കൊലപാതകം സംസ്ഥാനത്ത് അത് ആദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഉത്ര കൊല്ലപ്പെട്ടത് നടുക്കത്തോടെയാണ് കേരളം ആ വാർത്ത കേട്ടത് പ്രതി സൂരജിന്റെ മൊഴിയുടെയും അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പരീക്ഷണം കുറ്റകൃത്യം മൂടിവെക്കാനായി സർപ്പഗോപകഥയും ഭർത്താവ് സൂരജ് ഈ സമയത്ത് പ്രചരിപ്പിച്ചിരുന്നു കൊല്ലത്തെ കേസിൽ അതേസമയം കോടതി വിധി ഉടൻ വരാനിരിക്കെയാണ് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് നാളെ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിധി പ്രഖ്യാപന തീയതി കോടതി പറയാനാണ് സാധ്യത എന്നാൽ കേസിന്റെ അന്തിമവാദം നേരത്തെ പൂർത്തിയായിരുന്നു കൊല്ലം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് മുംബാകെയാണ് ഉത്തരാഖേസിന്റെ വാദം പൂർത്തിയായത് വെബ് ഡെസ്ക്